ഹായ് മക്കളെ, ഞാൻ രണ്ട് കേസ് പറയാവേ. അതായത് നിങ്ങളൊരു ഇരുട്ടുള്ള മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്താ ചെയ്യുക? ആൻഡ് ചോദ്യം സാറേ, ഫസ്റ്റ് നമ്മൾ സ്വിച്ച് ഇടും അല്ലേ, ലൈറ്റിൻ്റെ സ്വിച്ച് ഇടും. ആൻഡ് ഇവിടെ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നിങ്ങളിത് വല്ലാതെ ആലോചിച്ചൊക്കെ എടുത്ത് ഒരുപാട് ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ്. അതായത് ഇത് മൊത്തം ഇരുടാണല്ലോ, അപ്പോൾ നമുക്ക് വെളിച്ചം വേണം. വെളിച്ചം വരാണെന്താ മൂന്ന് ഓപ്ഷൻ: ഒന്ന് മെയ്തേരി കത്തിക്കുക, ഒന്ന് സ്വിച്ച് ഇടുക, ഒന്ന് മൊബൈൽ ഫോണിൽ ലൈറ്റ് ഓൺ ചെയ്യാം. അങ്ങനെ എന്നിട്ട് അതിൽ ഏറ്റവും എളുപ്പം സ്വിച്ച് ഇടുക. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ലല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഫോണ് ഇതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ടോ? അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ മാത്സിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല. അപ്പം നമ്മളെ കൈ നമ്മളറിയാതെ അല്ലെങ്കിൽ വേറൊന്നും ആലോചിക്കാതെ എന്താണ് ഫോൺ എടുത്തിട്ട് നമ്മളത് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കി പോകാറുണ്ടോ നിങ്ങളോട്? ഫസ്റ്റ് കേസ് അതാണ്. യെസ് ഓർണോ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണേ. ഇനി രണ്ടാമത്തെ കേസ് എന്നാണ്, നിങ്ങൾ ഈ മൂത്ത കുടിയന്മാരെ പറ്റി, ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള കള്ളുകുടിയന്മാരെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അവർക്ക് രാവിലെ എഴുന്നേച്ചാൽ ഏറ്റവും ഫസ്റ്റ് എന്താ ചിന്ത, എങ്ങനെ രണ്ടെണ്ണം അടിക്കാമെന്നായിരിക്കും. ഇനിയിപ്പോൾ വീട്ടിൽ സാധനം ഉണ്ടെങ്കിൽ എന്താ പല്ലും കൂടെ തേക്കാതെ അവർ വേഗം പോയിട്ട് ഒരെണ്ണം ഒഴിച്ച് അടിക്കും അല്ലേ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടോ? അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മളുടെ കൈ നമ്മൾ പോലെ അറിയാതെ ഫോണിലേക്ക് ഫോണ് തിരയാറുണ്ടോ, അല്ലെ ഫോണിൽ എന്തായിരിക്കും വന്ന മെസ്സേജുകളെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഈ രണ്ടിൻ്റെ ആൻസർ നിങ്ങളൊന്ന് എഴുതണേ. കേസ് 1 യെസ് ഓർണോ, കേസ് 2 യെസ് ഓർണോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അഡിക്ഷൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് പല കാര്യങ്ങളും ഇൻവോളണ്ടറി ആയിട്ട് നമ്മളോട് ചെയ്തു പോകുന്നത്. ആൻഡ് ഉറപ്പായിട്ടും ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും നിങ്ങളെന്താണ് മൊബൈൽ ഫോൺ അഡിക്റ്റാണ്. ആൻഡ് അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ഇത് എത്രമാത്രം സമയം നമ്മളെ കളയുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മളുടെ ലൈഫിൽ എത്രമാത്രം കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നുണ്ട് എന്നനുസരിച്ചായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാനില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ എന്താ കുറേ സമയം ഫോണ് പോകുന്ന അയാൾക്ക് വലിയ അനുഗ്രഹം തന്നെയാണ് അല്ലേ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും എന്നല്ല, അങ്ങനെയല്ല. നമുക്ക് എന്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. സോ എങ്ങനെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താണ് ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ അഡിക്ഷന് പരിഹാരം ഉണ്ടാവും. നിങ്ങൾ എത്രമാത്രം അടിപൊളിയായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ചിലപ്പം പൂർണ്ണമായിട്ട് എന്തായിരിക്കും നിങ്ങൾ എല്ലാ അഡിക്ഷൻസും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. സോ വെൽക്കം ടു എഡ്യൂപോർട്ട്. എൻ്റെ പേര് അജാസ് എന്നാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി ടിപ്പും മോട്ടിവേഷൻസും അതേപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, പറ്റുവച്ചാൽ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ വെക്കുകയും ചെയ്യാം. സോ മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ് ഇന്നത്തെ ടോപ്പിക്. ഇത് ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് കൂടുതലാണ്. രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്, ഒന്നാമത്തെ എന്ന് പറഞ്ഞു യൂട്യൂബ് ഒഴികെയുള്ള ബാക്കി മുഴുവൻ ആപ്പുകളുടെയും അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വീഡിയോയിൽ യൂട്യൂബിന് മാത്രമായിട്ട് സ്പെഷ്യൽ കേസ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും. എടാ, ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാവുന്ന കാലം അല്ലെ, മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ടേ ഉള്ളതാണ്. ഇപ്പോഴാണ് ഫോൺ അഡിക്ഷൻ, അതിനുമുമ്പ് ടി വി അഡിക്ഷനാണ്, അതിനുമുമ്പ് റേഡിയോ അഡിക്ഷനാണ്, അങ്ങനെ ഓരോ അഡിക്ഷൻസും കാര്യങ്ങളും. ഇതിനെക്കുറിച്ച് വലിയ വലിയ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സോ ആ പഠനമാണ് നിങ്ങൾക്ക് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനുമുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോടെ, ഈ യൂട്യൂബും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ നല്ല കിഡിലൻ പ്രൊഡക്റ്റല്ലേ, കിഡിലൻ ആപ്പുകളല്ലേ, എന്നിട്ട് അവരെന്തിനായിരിക്കും ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് അല്ലേ? ഞാനൊക്കെയാണ് ഉറപ്പായിട്ട് ഒരു മണിക്കൂറിന് 10 രൂപ വെച്ചെങ്കിലും വാങ്ങും. ഓക്കെ, അപ്പം എന്തിനായിരിക്കും അവർ ഫ്രീ ആയിട്ട് തന്നെ, അല്ലെ അവർക്ക് ഇവിടുന്ന് എങ്ങനെയാണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്, അല്ലെ അവരെങ്ങനെയാണ് ജീവിച്ച് പോകുന്ന യൂട്യൂബിന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ആൾക്കാർ? നിങ്ങളൊന്നും ഒരു 5 പൈസ ഒരിക്കലും കൊടുക്കുന്നില്ലല്ലോ. ഒന്ന് പോസ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ആൻസർ എന്താണ് കിട്ടുക നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻ്റ് എന്തായാലും അതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ജീവിച്ച് പോകുന്നത് ആഡ് വഴിയാണ്, അല്ലെങ്കിൽ പരസ്യങ്ങൾ വഴിയാണ്. ഓക്കെ, സോ നിങ്ങളെ പരസ്യം കാണിക്കുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, പൈസ കിട്ടുന്നത്. ആൻഡ് അതുവഴിയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഇനി അപ്പോൾ യൂട്യൂബിന് എന്താണ് കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് എന്താണ് കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ പരസ്യം കാണിക്കണം. അപ്പോൾ അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. എന്താ, ഒരു അരമണിക്കൂർ നിങ്ങൾ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ അതിൽ 25 മിനിറ്റും നിങ്ങൾക്ക് അങ്ങോട്ട് പരസ്യം തരാം, 5 മിനിറ്റ് റീൽസും കാണിച്ചു തരാം. അടിപൊളിയാണല്ലേ, കുറേ പരസ്യം കാണിക്കുക, കുറേ പൈസ. പക്ഷെ അത് വർക്ക് ചെയ്യോ? ഇല്ലല്ലേ. കാരണം എന്താ, കാരണം 25 മിനിറ്റ് പരസ്യമാണെങ്കിൽ നമ്മളത് പിന്നെ ഇൻസ്റ്റാഗ്രാം അന്ന് തന്നെയാണ് ഇൻസ്റ്റാൾ. ഇപ്പം തന്നെ യൂട്യൂബിൽ 2 ആഡ് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ തുടങ്ങിയില്ലേ, 1 out of 2 എന്ന് കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ തുടങ്ങിയിട്ടില്ലേ. അപ്പം ഇവർക്ക് പിന്നെ വേറെന്താ വഴി, വേറെ നല്ലൊരു വഴിയുണ്ട്. അതെന്താണോ, അതായത് ഇപ്പം അരമണിക്കൂറിലാണ് അവർ നിങ്ങൾക്ക് ഒരു ആഡ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ നടക്കും, ഇടയ്ക്ക് ഒരു ആഡ് കാണുമ്പോൾ നമുക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളെന്താണ് അരമണിക്കൂറിന് പകരം നിങ്ങളെക്കൊണ്ട് 1 മണിക്കൂർ ഉപയോഗിപ്പിച്ചാൽ അവർക്ക് എന്താണ് 2 ആഡ് കാണിക്കാം. അത് 4 മണിക്കൂറാണ്, എത്ര ആഡ് കാണിക്കടാ,
കണക്കൂട്ടി പറയാം, 8 ആഡ് കാണിക്കാം അല്ലേ. അതായത് നിങ്ങൾ എത്രത്തോളം സമയം ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നുവോ അത്രത്തോളം സമയം എന്താണ് അവർക്ക് നിങ്ങൾക്ക് കൂടുതൽ ആഡ് കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ ഗെയിമിൻ്റെ കേസ് ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രീമിയം ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന കേട്ടോ. ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെയാണ്. ബേസിക്കലി എന്താണ് അവരൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടുതൽ സമയം ഈ ആപ്പുകൾ ഉപയോഗിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ റൈറ്റ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണോ, നിങ്ങളെ അഡിക്റ്റ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഓർ അവരുടെ ഒരു വലിയ റിസേർച്ച് ഇങ്ങനെ ഉണ്ട്, എങ്ങനെ നിങ്ങളെ ഇതിൽ അഡിക്റ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് കൂടുതൽ സമയം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഫോൺ അഡിക്റ്റ് ആണ്, ഇൻസ്റ്റാഗ്രാം അഡിക്റ്റ് ആണ്, യൂട്യൂബ് ഷോർട്സിൻ്റെ അഡിക്റ്റ് ആണ്, അല്ലെ വല്ല ഗെയിമിൽ ഒരുപാട് സമയം കളയുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നോർമലാണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിലാണ് ഒന്നുകിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണ്. അപ്പോൾ എന്താണ് നമ്മളെ സംബന്ധിച്ചുള്ളതും നമ്മൾ ആ എക്സ്ട്രാ ഓർഡിനറി എങ്ങനെ ആവാന്നുള്ളതാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയാൻ വരുന്നത്. ഓക്കെ റൈറ്റ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ റിസർച്ചിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം കുറേ സമയത്തിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ അതിലേറ്റവും മേലെയുള്ള പോസ്റ്റ് എന്താണ് അതൊന്ന് റിഫ്രഷ് ആയിട്ട് അങ്ങ് താഴോട്ട് പോകും. ഓക്കെ, പിന്നെ നമ്മൾ അത് കാണാനൊന്ന് സ്ക്രോൾ ചെയ്ത് തുടങ്ങണം. അതാണ് അവരുടെ ഉദ്ദേശം. അതായത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല എന്നുള്ളത് അവർക്കറിയാം. സോ അങ്ങനെയുള്ള പല കേസ് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം എന്താ ഈ റീൽസിൻ്റെ ഇടക്കും പോസ്റ്റിൻ്റെ ഇടക്കൊക്കെ വീഡിയോസിൻ്റെ ഇടക്കൊക്കെ ഇങ്ങനെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ മേലോട്ട് മേലോട്ട് കയറി വരുന്നുണ്ടല്ലേ. അത് വന്നതോടുകൂടി നമ്മൾ കുറച്ചും കൂടെ എൻഗേജ് ചെയ്തായില്ലേ, കുറച്ചും കൂടെ കൂടുതൽ സമയം അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ അവരുടെ ആ റിസർച്ച് ടീമിൻ്റെ ഓരോ ഫലങ്ങളാണ്. ഓക്കെ, ഓരോ തന്ത്രങ്ങളാണ്. ഓക്കെ റൈറ്റ്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ അഡിക്ഷൻ, നമ്മൾ അഡിക്റ്റ് ആക്കാൻ ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് ഇതിന് മുന്നത്തെ അഡിക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ടി വി എന്താണ് ലോകത്ത് മുഴുവൻ വലിയ അഡിക്ഷനുള്ള സംഭവമായിരുന്നു. ഓക്കെ, അതായത് ഇപ്പം വീട്ടിലൊക്കെ ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ആ സീന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. ഇപ്പോൾ എല്ലാവരും ഫോണിനാണ് അഡിക്റ്റുള്ളത്, ടി വിക്ക് അഡിക്റ്റില്ല. അതായത് എൻ്റെ വീട്ടിൽ അല്ലെ എൻ്റെയൊക്കെ പാരൻസിൻ്റെ സമയത്തൊക്കെ എന്താ വെച്ചാൽ അവർ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് നേരെ വന്ന് സോഫയിലിരിക്കും, റിമോട്ട് റൈറ്റ് സൈഡിലുണ്ടാവും, ടി വി ഓണാക്കും, പിന്നെ ഉറങ്ങുന്നത് വരെ എന്താണ് അവർ ടി വിയുടെ മുന്നിലാണ്. ഓക്കെ, ഇതെല്ലാ നാട്ടിലും അമേരിക്കയിലും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് എന്നാണ്, അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ റീസൺ, അതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നാണ്. അതായത് ടി വി അഡിക്ഷൻ ഒഴിവാക്കാൻ ഏറ്റവും ഫസ്റ്റ് അവർ പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക, റിമോട്ട് ഈ സോഫയിൽ വെക്കുന്ന ഒഴിവാക്കിയിട്ട് കുറച്ച് ദൂരമുള്ള ഒരു ടേബിൾ മേൽ വെക്കുക. അപ്പോൾ എന്താ നിങ്ങൾ നേരെ വന്ന് സോഫയിൽ ഇരിക്കും, ചിലപ്പോൾ എന്താണ് മക്കളൊക്കെ വന്നിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കുക ചെയ്താൽ മേ ബി കുറച്ച് സമയം തരും നിങ്ങൾ അവരോടൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കും, എന്നിട്ട് അവസാനം വീണ്ടും ഇത് കിക്ക് വരുമ്പോൾ മുതൽ എന്ത് പോയിട്ട് റിമോട്ട് എടുത്ത് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് സാർ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടി വി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ റിമോട്ട് എന്ത് ചെയ്യുക, ബാറ്ററി ഊരിയിട്ട് റിമോട്ട് ടേബിളിൽ നിന്ന് വെക്കുക, ബാറ്ററി ഒരു മേശയിൽ വെക്കുക. അപ്പം ഇത് ചെയ്യേണ്ട ആലോചിച്ചിട്ട് കുറച്ചും കൂടെ സമയം ചെയ്യും അവർ ബാക്കി കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യും. ഇനിയിപ്പോൾ ഇതിലെ മൂത്ത അഡിക്റ്റുമാരോട് പറയാറുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ടി വി ആവശ്യത്തിന് കണ്ടോ, പക്ഷെ എന്താണ് ടി വി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ വോളും വന്ന് ആ ടി വി എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു പെട്ടീൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടിക്കഴിയണം. എൻ്റെ അടുത്ത തവണ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ ആ പെട്ടീന്ന് എടുത്തിട്ട് ടി വി ഫിക്സ് ചെയ്തിട്ട് കണ്ടോ. ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ടി വി അഡിക്ഷൻ പോക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേ മെത്തേഡ് മാത്രമേ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആപ്പുകൾക്കും വഴിയുള്ളൂ. അപ്പം എന്താ, അതായത് ഇൻസ്റ്റഗ്രാം ഇനി മുതൽ നിങ്ങൾ തുടരുതെന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യൂല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉപയോഗിച്ചോ, പക്ഷേ എന്താണ് ആവശ്യം കഴിഞ്ഞാലുടൻ ഓർ ഉപയോഗിച്ച് കഴിഞ്ഞാലുടൻ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്യണം, അൺഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ആവശ്യമുള്ളപ്പോൾ എന്താ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ത് ചെയ്തോ നിങ്ങൾ കണ്ടോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാലേ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് കുറേ നേരം ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ട് നമ്മൾ നിർത്തുന്ന സമയത്ത് ഒരു ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ട്, അതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ സമയത്ത് തന്നെ എന്ത് ചെയ്താൽ മതി, അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. പിന്നെ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ വീണ്ടും തോന്നും, അന്നേരം എടുത്തോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണോ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഗ്യാപ്പിലൊന്നും കയറിയിട്ട് എന്ത് ചെയ്യില്ല, ഇത് നോക്കൂല, അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് എന്താ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഇപ്പോൾ PS ഒക്കെ ആണോ ഒരിക്കൽ അണിച്ചാൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാനാവില്ല, അത്രയും GB ഉണ്ടെന്നൊക്കെയാണ് ഓരോ കുട്ടികൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഗെയിം ആയിക്കോട്ടെ ഓർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന എന്ത് നിങ്ങളുടെ അഡിക്ഷൻ ഉണ്ടെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ അന്നേരം വീണ്ടും അണിച്ചാൽ. ആ ഒരൊറ്റ കണ്ടീഷനാണ് നിങ്ങൾക്ക് പോലും അറിയാതെ നിങ്ങൾക്ക് ഇത്രയും സമയമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് യൂട്യൂബിനെ ഞാനിതിൽ ഉൾപ്പെടുത്താത്ത മനസ്സിലായില്ല, യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്താ,
യൂട്യൂബ് അണിച്ചാൽ ഇത് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ എങ്ങനെ കാണും, എങ്ങനെ ഞങ്ങളുടെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ്, നമ്മളെ ചാനലൊക്കെ എങ്ങനെ ഗ്രോ ചെയ്യൂ അല്ലേ. അപ്പോൾ എന്താ അതിനെക്കുറിച്ച്, എങ്ങനെ യൂട്യൂബ് വളരെ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ പഠനത്തിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരും. സോ ഇനി മുതലുള്ള എല്ലാ മിക്ക ദിവസങ്ങളിലും എന്താണ് നിങ്ങൾക്ക് ഇതേപോലത്തുള്ള നല്ല ടിപ്പുകളും കാര്യങ്ങളും പറഞ്ഞു തരണമെന്നുണ്ട്. സോ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഇനി മുതൽ പഠിച്ചു തുടങ്ങിയാലും സമയമുണ്ട്, പക്ഷേ അതൊന്നും വർക്ക് ചെയ്യൂല. എന്ത്, നിങ്ങൾ ഇത്രയും കാലം എന്തുകൊണ്ട് പഠിച്ചില്ല, ആ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമയം കളഞ്ഞ സംഭവം എന്താണോ, അത് ഈ ഫോണാണെങ്കിൽ ആ ഡിസ്ട്രാക്ഷൻ നിങ്ങൾ ഒഴിവാക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റില്ല. സോ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറന്നുപോകാതെ ഇവിടെ എന്ത് ചെയ്യുക, വന്ന് കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സ്റ്റാറ്റസ് ഒക്കെ വെക്കുക കേട്ടോ. സോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.